Dear students, plus 2 accountancy la admission of a new partner in the third chapter la treatment of goodwill. Adayathu oru pudhiya partner firm lote varuyanennendengil avada goodwill ne treatment enganeyokke aanennalla nammal padichondirikkunnathu. Adile 4 cases nammal already discuss cheythu kazhinju. Last class il nammal discuss cheythathu endayirunnu, adayathu pudhiya partnerku goodwill ne share aayittu cash kondu varan pattunnilla ennendengil endanu cheyyendathu ennalladum adinte journal entries nammal paranju. Cash aayittu kondu varan pattunnilla ennendengil adayathu goodwill ne share thanne kondu varan pattunnilla ennendengil ayal kondu vanna capital ninnum ore amount adjust cheyyam ennalla nammal padichu. Adile extra question nammal description box il thanna cheyidittundayirunnu. Ini 5th case aanu innathe class discuss cheyan povunnathu, that is a share of goodwill brought in kind. അതായത് ഗുഡ്വില്ലിൻ്റെ ഷെയർ ഒരു പ്രത്യേക തരത്തിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ടും കൊണ്ടുവരാം, അസറ്റായിട്ടും എന്ത് ചെയ്യാം, കൊണ്ടുവരാം. അപ്പോൾ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അസറ്റ്സ് ആയിട്ടും കൊണ്ടുവരാം. അതിനാണ് നമ്മൾ ബ്രോട്ട് ഇൻ കൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ജേണൽ എൻട്രീസ് എന്നുള്ളതും അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ദി ഇൻകമ്മിംഗ് പാർട്ണർ മേ കോൺട്രിബ്യൂട്ട് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ദി ഫോം ഓഫ് അസറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്. അതായത് ഇൻകമ്മിംഗ് പാർട്ണർ, അതായത് ന്യൂ പാർട്ണർ, പുതിയ പാർട്ണർക്ക് ഗുഡ്വില്ലിൻ്റെ ഷെയർ ആയിട്ട് എന്തും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്, അസറ്റ്സും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്. ക്യാഷിൻ്റെ വേണമെന്നില്ല, ക്യാഷിന് പകരം അസറ്റ്സും എന്ത് ചെയ്യാം, ഗുഡ്വില്ലിൻ്റെ ഷെയർ ആയിട്ട് കൊണ്ടുവരാവുന്നതാണ്. ഇൻ ദിസ് സിറ്റുവേഷൻ ദി അസറ്റ്സ് ബ്രോട്ട് ഇൻ ബൈ ദി ന്യൂ പാർട്ണർ ഡെബിറ്റഡ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം എന്താ ചെയ്യുക, പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന അസറ്റ്സിന്, ന്യൂ പാർട്ണർ കൊണ്ടുവരുന്ന അസറ്റ്സിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. കാരണം അസറ്റ്സ് കൊണ്ടുവരികയാണ്. അപ്പോൾ അസറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന റൂൾ നമുക്കറിയാം എന്താണ്, ഡെബിറ്റ് ചെയ്യണം. ആൻഡ് ഗുഡ്വിൽ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റഡ്. ഗുഡ്വിൽ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രീമിയം അക്കൗണ്ടും അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ എന്ത് ചെയ്യും വേണം, ക്രെഡിറ്റ് ചെയ്യും വേണം. അപ്പോൾ തന്നെ നമുക്ക് ജേണൽ എൻട്രി മനസ്സിലായല്ലോ. അപ്പോൾ എന്തായിരിക്കും ജേണൽ, അസറ്റ്സ് ന്യൂ പാർട്ണർ കൊണ്ടുവരുന്ന അസറ്റ്സിനെ ഡെബിറ്റ് ചെയ്യും വേണം, പ്രീമിയം അക്കൗണ്ട് അല്ലെങ്കിൽ ഗുഡ്വിൽ അക്കൗണ്ടിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിനെയും ക്രെഡിറ്റ് ചെയ്യും വേണം. അപ്പോൾ എന്തായിരിക്കും ജേണൽ, അസറ്റ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രീമിയം അക്കൗണ്ട് അല്ലേ, ജേണൽ. ഇനി എന്താ പറയുക നോക്കാം, ആഫ്റ്റർ ദിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ട്രാൻസ്ഫർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദി സാക്രിഫൈസിംഗ് റേഷ്യോ. അതിനുശേഷം എന്ത് ചെയ്യണം, ഓൾഡ് പാർട്ട്നേഴ്സ്, സാധാരണ നമ്മൾ പ്രീമിയം കൊണ്ടുവരുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടോട്ട് സാക്രിഫൈസിംഗ് റേഷ്യോ പ്രകാരം ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കൂലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും. അത് ക്യാഷ് അല്ല, അസറ്റ്സ് ആണെന്നുള്ളൂ. അപ്പോൾ അതിന് അത് കൊണ്ടുവരുന്ന അസറ്റ്സിൻ്റെ എമൗണ്ടിന് എന്ത് ചെയ്യണം, ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സാക്രിഫൈസ് റേഷ്യോ പ്രകാരം ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ജേണൽ നോക്കാം, രണ്ട് ജേണൽ എൻട്രീസ് ആണ് വേണ്ടത്. ഒന്ന് അസറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അസറ്റ്സ് കൊണ്ടുവരുന്നതിനും, പിന്നെ അതിനെന്ത് ചെയ്യണം, ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യും വേണം. അപ്പോൾ ഫസ്റ്റ് ജേണൽ, വെൻ അസറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ബൈ ന്യൂ പാർട്ണർ ഓൺ ഹിസ് അഡ്മിഷൻ ടുവാർഡ്സ് ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം. അതായത് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആയിട്ടും പ്രീമിയത്തിൻ്റെ എമൗണ്ട് ആയിട്ടും കൊണ്ടുവരുന്നത് അസറ്റാണ്. ക്യാപിറ്റലും ക്യാഷ് ആയിട്ടല്ല കൊണ്ടുവരുന്നത്, പ്രീമിയം ക്യാഷ് ആയിട്ടല്ല, രണ്ടും എന്തായിട്ടാണ് കൊണ്ടുവരുന്നത്, അസറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ ക്യാപിറ്റലിൻ്റെ എമൗണ്ടിന് വേണ്ടിയിട്ടും പ്രീമിയത്തിൻ്റെ എമൗണ്ടിന് വേണ്ടിയിട്ടും അസറ്റ്സ് ആണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായിരിക്കും ജേണൽ എന്നുള്ളതാണ്. അപ്പോൾ ജേണലിൻ്റെ എന്താണ്, അസറ്റ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രീമിയം അക്കൗണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ ജേണലിനെ നമുക്ക് സിംഗിൾ ജേണലാക്കി എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ്, ഇതിപ്പോൾ ഒരു കോമ്പൗണ്ട് ജേണലാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ആ കോമ്പൗണ്ട് ജേണൽ എഴുതിയാൽ മതി, വെറുതെ സിംഗിൾ ജേണൽ എഴുതിയിട്ട് സമയങ്ങളുടെ കാര്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് പറഞ്ഞുതരാം ആ ജേണൽ എങ്ങനെയാണ് സിംഗിൾ ജേണലായിട്ട് വരുന്നതെന്നുള്ളത്. അപ്പോൾ രണ്ട് ജേണലാണ് ഈ കോമ്പൗണ്ട് ജേണൽ എന്ന് പറയുന്നത്. ഒന്ന് അസറ്റ്സ് കൊണ്ടുവരുന്നു, എന്തായിട്ട്, പ്രീമിയം ബ്രോട്ട് ഇൻ കൈൻഡ് അല്ലെങ്കിൽ പ്രീമിയം ബ്രോട്ട് ഇൻ അസറ്റ്. പ്രീമിയത്തിൻ്റെ എമൗണ്ട് അസറ്റായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ എന്തായിരിക്കും ജേണൽ, അസറ്റ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു പ്രീമിയം അക്കൗണ്ട്. ക്യാപിറ്റലിൻ്റെ എമൗണ്ടും എന്തായിട്ടാണ് കൊണ്ടുവരുന്നത്, അസറ്റ്സ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായിരിക്കും ജേണൽ, അസറ്റ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ രണ്ട് സിംഗിൾ ജേണൽ കോമ്പൗണ്ട് ജേണലാക്കി എഴുതിയതാണ് ഇത്. അപ്പോൾ നമ്മൾ സിംഗിൾ ജേണൽ എഴുതണമെന്നില്ല, നിങ്ങൾ ഈ കോമ്പൗണ്ട് ജേണൽ എഴുതി പഠിക്കുന്നത് ഏറ്റവും നല്ലത്. നമുക്കവിടെ ടൈം ലാഭം കിട്ടും, രണ്ട് നരേഷൻ എഴുതേണ്ട കാര്യമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കോമ്പൗണ്ട് ജേണൽ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നരേഷൻ എന്താ കൊടുക്കുക, അസറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ബൈ ന്യൂ പാർട്ണർ ടുവാർഡ്സ് ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം. ഇനി രണ്ടാമത് എന്താ ചെയ്യേണ്ടത്, ആ പ്രീമിയം എമൗണ്ടിനെ ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യണൽ, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം ക്യാഷ് ആയിട്ടല്ല കൊണ്ടുവരുന്നത്, അസറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, പ്രീമിയം അക്കൗണ്ട് അറ്റഡ് ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നരേഷൻ എന്ത് കൊടുക്കാം, പ്രീമിയം എമൗണ്ട് ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ സാക്രിഫൈസിംഗ് റേഷ്യോ. ഇനി നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം,
A and B are partners in a firm sharing profits in the ratio of 3:2. 3:2 ആണ് റേഷ്യോ. എയും ബിയും ആണ് പാർട്ട്നേഴ്സ്. ഓൺ 1st January 2011 അഡ്മിറ്റ് സി ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/4 ഷെയർ ഇൻ ദി പ്രോഫിറ്റ്സ്. സി ആണ് പുതിയ പാർട്ട്ണർ, അവരുടെ ഷെയർ 1/4. സി കോൺട്രിബ്യൂട്ടഡ് ദി ഫോളോയിങ് അസെറ്റ്സ് ടുവാർഡ്സ് ഹിസ് ക്യാപിറ്റൽ ആൻഡ് ഫോർ പ്രീമിയം. ക്യാപിറ്റലായിട്ടും പ്രീമിയമായിട്ടും താഴെ പറയുന്ന അസെറ്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റോക്ക് റുപ്പീസ് 50,000, ഡെറ്റേഴ്സ് റുപ്പീസ് 70,000, ബിൽഡിംഗ് റുപ്പീസ് 1 lakh, ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി റുപ്പീസ് 80,000. അപ്പോൾ ഇത്രയും അസെറ്റ്സ് ആണ് ഉള്ളത്. ഫോർ ദി പർപ്പസ് ഓഫ് സീസ് അഡ്മിഷൻ ദി ഗുഡ് വിൽ ഓഫ് ദി ഫേം വാസ് വാല്യൂഡ് അറ്റ് റുപ്പീസ് 3,60,000. സി പ്രവേശിക്കുന്ന സമയത്ത്, സിയുടെ അഡ്മിഷന് സമയത്ത് ആ ഫേമിൻ്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത്, ഫേമിൻ്റെ ഗുഡ്വില്ലാണ്, ഒരാളുടെ ഷെയർ മാത്രമല്ല, ഫേമിൻ്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത് 3,60,000 ആണ്. റെക്കോർഡ് ദി നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ദി ഫേം ഓൺ സീസ് അഡ്മിഷൻ. അപ്പോൾ സിയുടെ അഡ്മിഷൻ്റെ സമയത്തുള്ള ജേണൽ എൻട്രീസ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് പ്രീമിയത്തിൻ്റെ ഷെയർ എത്രയെന്ന് കിട്ടണം. അപ്പോൾ ആ ഗുഡ്വില്ലിൻ്റെ ഷെയറായിട്ട് ആ ക്യാഷിന് പകരം അസെറ്റ്സ് ആയിട്ട് കൊണ്ടുവരുന്നത് മാത്രം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഫേമിന് മൊത്തമുള്ള ഗുഡ്വിൽ എന്ന് പറയുന്നത് 360,000 രൂപയാണ്. അതിൽ നിന്നും പുതിയ പാർട്ട്ണറുടെ ഗുഡ്വില്ലിൻ്റെ ഷെയർ എത്രയും നോക്കണം, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത അതുപോലെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമുക്കറിയാം, കൊണ്ടുവന്ന പ്രീമിയത്തിനെ ക്രെഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ വേണം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റിൽ സാക്രിഫൈസിങ് റേഷ്യോ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? ഇല്ല. 1/4 ഷെയർ അയാൾക്ക് എങ്ങനെയൊക്കെയാണ് കിട്ടിയത് എന്നോ മറ്റ് ന്യൂ റേഷ്യോ ഒന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ ഈ ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും എന്ത്, സാക്രിഫൈസ് റേഷ്യോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വർക്കിംഗ് നോട്ട്സ് ആയിട്ട് ആദ്യം ചെയ്തൊക്കെ ഒന്ന്, എന്ത്, സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു 3:2. പിന്നെ എന്താ വേണ്ടത്, പുതിയ പാർട്ട്ണറുടെ സിയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ, സീസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഗുഡ്വിൽ എത്രയാണ്, 3,60,000 ഇൻറ്റു സീൻ്റെ ഷെയർ 1/4 ഈസ്ക്വൽ ടു എത്രയാണെന്ന് കിട്ടും, 90,000. ഇനി നമ്മുടെ ജേണൽ എൻട്രീസ് എഴുതാം. ജേണൽ എൻട്രീസ് എഴുതാൻ മുമ്പായിട്ടൊരു കാര്യം, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നുണ്ട്. ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. അപ്പോൾ എന്താ ഫസ്റ്റ് ജേണൽ വരേണ്ടത്? അസെറ്റ്സ് അക്കൗണ്ട് അറ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രീമിയം അക്കൗണ്ട്. അപ്പോൾ ഇവിടെ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ അസെറ്റ് മാത്രമല്ല തന്നത്. അപ്പോൾ എത്ര അസെറ്റ്സ് ആണോ തന്നത് അതെല്ലാം കൊടുക്കുക. ഏതൊക്കെയാണ് ഇവിടെ തന്ന അസെറ്റ്? സ്റ്റോക്ക് ഉണ്ട്, ഡെബ്റ്റേഴ്സ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. അപ്പോൾ കൊടുക്കുക ജേണൽ എന്ത്? സ്റ്റോക്ക് അക്കൗണ്ട് ഡെബ്റ്റർ, ഡെബ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ, ബിൽഡിംഗ് അക്കൗണ്ട് ഡെബ്റ്റർ, പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെബ്റ്റർ ടു എന്ത്, പുതിയ പാർട്ട്ണറാണ് സി. അപ്പോൾ സി ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രീമിയം അക്കൗണ്ട്. ഓരോന്ന് എമൗണ്ട് എഴുതുക. സ്റ്റോക്കിൻ്റെ എമൗണ്ട് എഴുതുക എത്ര, 50,000, ഡെബ്റ്റേഴ്സ് 70,000, ബിൽഡിംഗ് 1 lakh, പ്ലാന്റ് ആൻഡ് മെഷീനറി 80,000. എന്നിട്ട് സിയുടെ ക്യാപിറ്റൽ. അപ്പോൾ സിയുടെ ക്യാപിറ്റൽ എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമുക്കവിടെ പ്രീമിയം എമൗണ്ട് എഴുതിയാൽ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് സീസ് ക്യാപിറ്റൽ അവിടെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീമിയത്തിൻ്റെ എമൗണ്ട് എഴുതുക. പ്രീമിയം നമ്മൾ വർക്ക് നോട്ടിൽ ചെയ്തിട്ടുണ്ട്. ഷെയർ ഓഫ് ഗുഡ്വിൽ എത്ര, 90,000 രൂപീസ്. അപ്പോൾ പ്രീമിയത്തിൻ്റെ നേരെ 90,000, അത് ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയാണ്. ഇനി എന്ത് ചെയ്യണം, സ്റ്റോക്ക്, ഡെബ്റ്റേഴ്സ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഈ 4 അസറ്റും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്നും ഗുഡ്വിലിൻ്റെ ഷെയർ ആയിട്ടുള്ള പ്രീമിയം മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആയിട്ട് എടുക്കുക. അപ്പോൾ 50,000, 70,000, 180,000 കൂട്ടുക. എത്രയാണ് കിട്ടും, 3 lakh കിട്ടും. 3 lakh എന്ന് 90,000 മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും, 2 lakh 10,000. അതാണ് സിയുടെ ക്യാപിറ്റൽ. ഇനി നരേഷനും കൊടുക്കുക. നരേഷന് എന്താ കൊടുക്കുക, ഓരോ അസെറ്റ്സിൻ്റെ പേരെടുത്ത് എഴുതണമെന്നില്ല, കോമൺ ആയിട്ട് കൊടുക്കാൻ നമുക്ക് ചുരുക്കി എഴുതാവുന്നേ ഉള്ളൂ. അസെറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ബൈ സി ടുവാർഡ്സ് ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം. ഇനി എന്ത് ചെയ്യുക, ആ 90,000 രൂപീസ് അല്ലേ പ്രീമിയം, ഗുഡ്വില്ലിൻ്റെ ഷെയർ, അതിന് ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്, എയും ബിയും, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് സാക്രിഫൈസ് റേഷ്യോ പ്രകാരം ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ജേണൽ എന്താണ്, പ്രീമിയം അക്കൗണ്ട് അറ്റ് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പ്രീമിയം എത്രയാണ്, 90,000. സാക്രിഫൈസ് റേഷ്യോ എത്രയാണ്, 3:2. 3 2 കൂട്ടി കഴിഞ്ഞാൽ 5. അപ്പോൾ 3/5, 2/5. അപ്പോൾ 90,000 3/5 എക്കും, 90,000 2/5 ബിക്കും. അപ്പോൾ 90,000 × 3/5 എത്ര കിട്ടും, 54,000. 90,000 × 2/5 36,000. നരേഷനും അവിടെ കൊടുക്കുക എന്താണ്,
premium amount credited to old partners capital account in sacrificing ratio. Appo ithrayana ine idu polathe oru question enga cheyanayita description box il kodukka ningal avada nokkiitta cheya ta. Ini next is next video lo discuss cheyanayirikum. Appo ithrayum karyangal manasilayittundavunna pratheeshikkunnu. Endengil samshayam undengil ningalku choikkavunnayullu, theerchayittum clear cheythu tharum. Okay, thank you.